I got Manthram from Mata Amritanandamayi, but there is no communication between us. She may not even know that I exist. I do chant the Manthram, but is this enough to make progress? Noku. Vide rendu thalangalil marubadi parayanam. Oru guru-shishya bandham. Aa guru-shishya bandham etra vidurathilanaengilum. എത്ര പരസ്പരം അവർ ശാരീരികമായി കാണുന്നില്ലെങ്കിലും സജീവമായി നിലനിൽക്കുന്നതാണ്. വ്യക്തമല്ല പറഞ്ഞത്. അതുകൊണ്ട് ഏത് ഗുരു ഏത് ശിഷ്യനെ ഒന്നും ഇവിടെ പരാമർശിക്കുന്നില്ല. ഒരു ഗുരു ശിഷ്യ ബന്ധം അവർ പിന്നെ ആ ഗുരുവിനും ശിഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്നില്ലെങ്കിലും ശാരീരികമായി എത്ര വിദൂരത്തിലാണെങ്കിലും ശരിയായ ഭാവന കൊണ്ട് അടുത്തിരിക്കും. അത് മതി. അതുകൊണ്ട് ഏതൊരു ഗുരുനാഥനിൽ നിന്ന് ഒരു മന്ത്രം ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിനെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക. അങ്ങനെ ശ്രദ്ധയോടുകൂടി മന്ത്രാനുഷ്ഠാനം ചെയ്ത് മുന്നോട്ട് പോവുക. അതാണ് വേണ്ടത്. എന്തെങ്കിലും സന്ദേശങ്ങൾ വന്നാൽ ആ ഗുരുനാഥൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ ഗുരുനാഥൻ്റെ അടുത്ത് പോയിട്ട് അതിന് സന്ദേഹ നിവൃത്തി വരുത്തുക. ആ ഗുരുനാഥൻ ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഇതിന് സന്ദേഹ നിവൃത്തി തരാൻ കഴിയും എന്ന് ഉറച്ച വിശ്വാസമുള്ള ഏതെങ്കിലും ആചാര്യൻ തരികെ, അത് ഗൃഹസ്ഥനായിക്കോട്ടെ, ബ്രഹ്മചാരി ആയിക്കോട്ടെ, സന്യാസി ആയിക്കോട്ടെ, വാനപ്രസ്ഥനായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. നേരിട്ട് സമീപിക്കുക, ചോദിക്കുക, അതാണ് വേണ്ടത്. മാത്രവുമല്ല, ഇത്തരം സംശയം കൂടുതൽ വൈയക്തികമാണ്. അതുകൊണ്ട് വൈയക്തികമായ തലത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഒരു പൊതുവേദിയിൽ പറയാൻ പറ്റുന്ന ആശയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് പറയാനുണ്ട്. അത് വൈയക്തികമാണ്, അത് ഒറ്റയ്ക്ക് പറയേണ്ടതാണ്, അത് പൊതുവായിട്ട് പറയേണ്ടതല്ല.